ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗാദിഗോഡ് എൽ ഡി സി അതേപോലെ എക്സാമ്പിളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇത് എൽ ഡി സി രണ്ടായിരത്തി പതിനാല് പാലക്കാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് എൽ ഡി സി രണ്ടായിരത്തി പതിനാല് പാലക്കാട് ജില്ല മുതലായത് ക്വസ്റ്റ്യൻ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന എസ് പി സി എസ് പി സി എ ആണ് മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന എസ് പി സി എയുടെ പൂർണ്ണരൂപം സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു അനിമൽസ് എന്നാണ് സൊസൈറ്റി ടു പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു അനിമൽസ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നാൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതി സംരക്ഷണ സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതി സംരക്ഷണ സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻസിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻസിൽ വെച്ചിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് രൂപം കൊണ്ടത് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡെയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡെയാണ് ഡബ്ല്യു എച്ച് ഒ എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഐ യു പി എസ് സി എന്നാൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഐ യു പി എസ് സി അടുത്തത് ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് പിസി കൾച്ചർ പി കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് എപ്പി കൾച്ചർ എപ്പി കൾച്ചർ എന്നാൽ തേനീച്ച കൃഷിയാണ് തേനീച്ച കൃഷിക്കാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ എന്നാൽ സസ്യ കോശങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ സസ്യ കോശങ്ങളിൽ നിന്ന് സെറി കൾച്ചർ പട്ടുനൂൽ കൃഷി പട്ടുനൂൽ കൃഷിക്കാണ് കൾച്ചർ എന്ന് പേര് പറയുന്നത് കൾച്ചർ എന്നാൽ മൾബറി കൃഷിയാണ് മോറി കൾച്ചർ എന്നാൽ മൾബറി കൃഷിയാണ് വെർമി കൾച്ചർ മണ്ണിര കൃഷിയാണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മണ്ണിര കൃഷിയാണ് വെർമി കൾച്ചർ വെറ്റികൾച്ചർ എന്നാൽ മുന്തിരി കൃഷിയാണ് വെറ്റിക്കൾച്ചർ മുന്തിരി കൃഷിയാണ് ഹോർട്ടിക്കൾച്ചർ എന്നാൽ പഴം പച്ചക്കറി കൃഷിയാണ് പഴം പച്ചക്കറി കൃഷിയാണ് ഹോർട്ടികൾച്ചർ എന്ന് പേര് പറയുന്നത് മഷ്റൂം കൾച്ചർ കൂൺ കൃഷിയാണ് മഷ്റൂം കൾച്ചർ കൂൺ കൃഷിയാണ് സ്പേഷ്യസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ ജോൺ റേ ആണ് സ്പേഷ്യസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ സ്പേഷ്യസ് എന്നതൊരു ഗ്രീക്ക് പദമാണ് ഇതൊരു ഗ്രീക്ക് പദമാണ് പ്രകൃതി ചരിത്രത്തിൻ്റെ പിതാവാണ് ജോൺ റേ പ്രകൃതി ചരിത്രത്തിൻ്റെ പിതാവ് ജോൺ റേ ആണ് ടാക്സോണമിൻ്റെ പിതാവാണ് കാൾ ലിനേസ് കാൾ ലിനേസ് ടാക്സോണമിന്റെ പിതാവാണ് എന്നാൽ ജീവികളെ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ജീവികളെ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണോമൈ അതിൻ്റെ പിതാവാണ് കാൾ ലിനയൻസ് ജീവികൾക്ക് പേരിടാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് കാൾ ലൈൻസ് ആണ് കാൾ ലിനയൻസ് ആണ് ജീവികൾക്ക് പേരിടാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സിസ്റ്റമ നാച്ചുറൈ സിസ്റ്റമ നാച്ചുറൈ എന്നത് കാൾ ലൈസിൻ്റെ ഒരു പുസ്തകമാണ് കനിഷ്കൻ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രസിദ്ധ ആയുർവേദ പണ്ഡിതന്മാരിൽ ഒരാളാണ് ചരകൻ ചരകൻ കനിഷ്കന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രസിദ്ധ ആയുർവേദ പണ്ഡിതന്മാരിൽ ഒരാളാണ് ചരക സംഹിത എന്നത് ചരകന്റെ ഒരു പുസ്തകമാണ് ചരക സംഹിത രചിച്ചത് ചരകനാണ് പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമേത് ഹൈഡ്രജൻ ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ് നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം കാർബൺ ആണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കോസ്മോളജി എന്നാണ് കോസ്മോളജി എന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂട്രോൺ ഇല്ലാത്തൊരു വാതകമാണ് ഹൈഡ്രജൻ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് ആണ് സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകവും ഓക്സിജനാണ് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജൻ ആണ് ജ്വലത്തെ അണക്കാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് ചുവന്ന രക്താണുക്കൾ ചുവന്ന രക്താണുക്കളാണ് ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം മൂന്ന് തരം രക്താണുക്കളുണ്ട് അരുണരക്താണുക്കൾ അഥവാ ആർ ബി സി ക്ഷേത്രരക്താണുക്കൾ അഥവാ ഡബ്ല്യു ബി സി പിന്നെ പ്ലേറ്റ്ലെറ്റുകൾ അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ അരുണരക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിനാണ് അരുണരക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് അരുണരക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ വരുന്ന രോഗമാണ് സിക്കിൾസൽ അനീമിയ സിക്കിൾസൽ അനീമിയ ആർ ബി സി രൂപങ്ങളൊന്ന് അസ്ഥിമജ്ജയിലാണ് ആർ ബി സി രൂപങ്ങളൊന്ന് അസ്ഥിമജയിലാണ് അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് കേരളയിലും പ്ലേഹയിലുമാണ് കേരളയിലും പ്ലേഹയിലുമാണ് അരുണരക്താണുക്കൾ നശിപ്പിക്കപ്പെടുന്നത് അരുണരക്താണുക്കളുടെ ശവ്പ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവം പ്ലേഹയാണ് അരുണരക്താണുക്കളുടെ ശവ്പ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവം പ്ലേഹയാണ് ശരീരത്തിന് രോഗപ്രതിരോധശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്ഷേതരക്താണുക്കളാണ് ക്ഷേതരക്താണുവിൻ്റെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് എന്നാണ് ഏറ്റവും വലിയ മോണോസൈറ്റ് ആണ് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ് രക്തത്തിൽ അമ്പത്തഞ്ച് ശതമാനവും പ്ലാസ്മയാണ് പ്ലാസ്മയുടെ നിറം വൈക്കോലിൻ്റെ നിറമാണ് വൈക്കോലിൻ്റെ നിറമാണ് പ്ലാസ്മയുടെ നിറം രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ് രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ പ്ലെയിറ്റ്ലെറ്റുകളാണ് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണാരിറ്റി സൊണാരിറ്റി എന്നത് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് അടിച്ചു വരത്തി തകിടുകളാക്കാൻ പറ്റുന്ന ലോഹങ്ങളുടെ കഴിവാണ് മാലിയബിലിറ്റി മാലയബിലിറ്റി എന്നാൽ അടിച്ചു വരത്തി തകിടുകളാക്കാൻ കഴിയുന്ന ലോഹങ്ങളുടെ കഴിവാണ് വലിച്ചു നീട്ടി കമ്പികളാക്കാൻ കഴിയുന്ന ലോഹങ്ങളുടെ കഴിവാണ് ഡക്ടിലിറ്റി ഡക്ടിലിറ്റി എന്നാൽ വലിച്ചു നീട്ടി കമ്പികളാക്കാൻ സാധിക്കുന്ന ലോഹങ്ങളുടെ കഴിവാണ് ലോഹങ്ങളുടെ മുറിച്ച ഭാഗങ്ങൾ കാണുന്ന തിളക്കമാണ് മെറ്റാലിക് ലസ്റ്റർ മെറ്റാലിക് ലസ്റ്റർ എന്നാൽ ലോഹങ്ങളുടെ മുറിച്ച ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തിളക്കമാണ് മാലിബിലിറ്റിയും ഡക്ടിലിറ്റിയും ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണ്ണമാണ് സ്വർണ്ണമാണ് മാലിബലിറ്റിയും ഡക്ടിലിറ്റിയും ഏറ്റവും കൂടുതലുള്ള ലോഹം ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിൻ്റെ യൂണിറ്റ് ആണ് ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്നത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫയർഡാണ് ഫയർഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ് ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രം ആക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ റെക്ടിഫിക്കേഷൻ എന്നാൽ വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനമാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് സംവിധാനമാണ് റക്ടിഫയറുകൾ റെക്ടിഫയറുകൾ എന്നാൽ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് സംവിധാനമാണ് വൈദ്യുത ചാർജ് അല്പസമയം സംഭരിച്ചു വയ്ക്കുവാൻ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നു ഇലുമിൻസിൻ്റെ യൂണിറ്റ് ലക്സാണ് ലക്സാണ് ഇലുമിൻസിൻ്റെ യൂണിറ്റ് വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് സീമെൻസ് ആണ് സീമെൻസ് ആണ് വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് പൊട്ടൻഷ്യൻ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ് പൊട്ടൻഷ്യൻ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം വളർക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് സൗരോദത്തിനുള്ളിലെ ദൂരങ്ങൾ പ്രസ്താവിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് സൗരത്തിനുള്ളിലെ ദൂരങ്ങൾ പ്രസ്താവിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലമായ നൂറ്റി അൻപത് ദശലക്ഷം കിലോമീറ്റർ അതായത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ നൂറ്റി അൻപത് ദശലക്ഷം ആണ് അതായത് പതിനഞ്ച് കോടി കിലോമീറ്റർ ഇത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലമാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലമാണ് പതിനഞ്ച് കോടി കിലോമീറ്റർ ഇതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നിവയിൽ അറിയപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ദൂരം പ്രധാന ഏകകമാണ് പ്രകാശവർഷം പ്രകാശവർഷം എന്നത് പ്രപഞ്ചത്തിലെ ദൂരം പ്രധാന ഏകമാണ് ലൈറ്റ് ഇയർ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ശൂന്യതയിൽ പ്രകാശം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു ശൂന്യതയിൽ പ്രകാശം സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു നോട്ടിക്കൽ മൈൽ നോട്ടിക്കൽ മൈൽ എന്നത് സമുദ്ര തീരത്തു നിന്നും സമുദ്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് രാജ്യത്തിൻ്റെ തീരപ്രദേശത്തു നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ടെറിട്ടോറിയൽ വാട്ടർ ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ തീരത്ത് നിന്നും ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് കണ്ടിജൻസ് സോൺ കണ്ടിജൻസ് സോൺ ടെറിട്ടോറിയൽ വാട്ടറിൽ നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗം രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ മത്സ്യബന്ധനം എണ്ണ പര്യവേഷണം എന്നിവയ്ക്കെല്ലാം രാജ്യത്തിന് അവകാശമുള്ള സോണാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനും അപ്പുറത്തുള്ള സമുദ്രഭാഗം ആഴക്കടലാണ് ആഴക്കടൽ ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം പതിമൂന്ന് മുതൽ പതിനാല് ദിവസങ്ങൾ വരെ പതിമൂന്ന് മുതൽ പതിനാല് ദിവസങ്ങൾ വരെയാണ് ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഞാറ്റുവേല എന്നാൽ ഞായറിൻ്റെ അതായത് സൂര്യൻ്റെ വേളയാണ് ഞാറ്റുവേല എന്നാൽ സൂര്യൻ്റെ അഥവാ ഞായറിൻ്റെ വേളയാണ് ഭൂമി സൂര്യനെ ചുറ്റുന്ന കാലയളവിനെ ഇരുപത്തിയേഴ് ഭാഗങ്ങളായി തിരിച്ച് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും സമീപത്ത് സൂര്യൻ നിൽക്കുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്ന കാലയളവിനെ ഇരുപത്തിയേഴ് ഭാഗങ്ങളായി തിരിച്ച് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രത്തിൻ്റെയും സമീപത്ത് സൂര്യൻ നിൽക്കുന്നു ഏകദേശം പതിമൂന്നര ദിവസ കാലളവേനയാണ് ഏകദേശം പതിമൂന്നര ദിവസ കാലളവനെയാണ് ഒരു ഞാറ്റുവേലയായി കണക്കാക്കുന്നത് സൂര്യന് സമീപമുള്ള നക്ഷത്രത്തിൻ്റെ പേരിലാണ് ആ ഞാറ്റുവേല അറിയപ്പെടുന്നത് മേടമാസത്തിലെ അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി മീനമാസത്തിലെ രേവതി ഞാറ്റുവേലയിൽ അവസാനിക്കുന്നതാണ് ഒരു കാർഷിക വർഷം ഒരു കാർഷിക വർഷം വർഷമെന്നത് മേടമാസത്തിലെ അശ്വതി ഞാറ്റുവേലയിൽ തുടങ്ങി മീനമാസത്തിലെ രേവതി ഞാറ്റുവേലിൽ അവസാനിക്കുന്നതാണ് കാർത്തിക മുതൽ ആയില്യം വരെയുള്ള ഞാറ്റുവേലകൾ കേരളത്തിൽ മഴ ലഭിക്കുന്ന കാലഘട്ടമാണ് കാർത്തിക മുതൽ ആയില്യം വരെയുള്ള ഞാറ്റുവേലകൾ കേരളത്തിൽ മഴ ലഭിക്കുന്ന ഞാറ്റ് കാലഘട്ടമാണ് തിരുവാതിര ഞാറ്റുവല കൃഷിയുടെ കാലമാണ് കൃഷിയുടെ കാലമാണ് തിരുവാതിര ഞാറ്റുവല ട്വൻറ്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആറ് പന്തുകളിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് നേടിയ ഏക ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് യുവരാജ് സിംഗ് ആയിരുന്നു ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആറ് പന്തുകളിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് നേടിയ ഏക ഇന്ത്യൻ താരം രണ്ടായിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ തുടക്കം കുറിച്ചത് ആദ്യത്തെ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരം നടന്നത് രണ്ടായിരത്തി അഞ്ചിൽ ന്യൂസിലാൻഡും ആസ്ട്രേലിയയും തമ്മിലാണ് പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് ഉടലെടുത്തത് ക്രിക്കറ്റിലെ മൂന്ന് പ്രധാന വകഭേദങ്ങൾ ഏകദിനം ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി എന്നിവയാണ് ഏകദിനം ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ചരിത്രത്തിലെ ആദ്യ ടെസ്റ്റ് മത്സരവും ഏകദിന മത്സരവും നടന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു ചരിത്രത്തിലെ ആദ്യ ടെസ്റ്റ് മത്സരവും ഏകദിന മത്സരവും നടന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു രണ്ടിലും വിജയി ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നു ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിലും ആദ്യത്തെ ഏകദിന മത്സരത്തിലും വിജയിച്ചത് ക്രിക്കറ്റിൻ്റെ മൂന്ന് രൂപങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം സുരേഷ് റൈനയാണ് സുരേഷ് റൈനയാണ് ക്രിക്കറ്റിൻ്റെ മൂന്ന് രൂപങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം